ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ജലം. നിദാന്തമായ ജലസ്രോതസ്സുകൾ അതിന്റെ പരിമിതമായ ഒരംശം മാത്രമേ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഖേദകരമെന്ന് പറയട്ടെ, മഴ മൂലം ലഭിക്കുന്ന ജലസമൃദ്ധിയുടെ സിംഹഭാഗവും അരുവികളിലൂടെ, നദികളിലൂടെ, തടാകങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ നിഷ്പ്രയോജനമാം വിധം കടലിന്റെ അനന്തതയിൽ ലയിക്കുകയാണ്. ക്രമരഹിതമായ സ്വഭാവം മൂലം പെയ്യുന്ന മഴ ചൊരിയുന്ന ജലസമ്പത്തിന്റെ ചെറിയൊരംശം മാത്രമേ ഭൂപ്രദേശത്ത് ലഭ്യമാകുന്നുള്ളൂ. ഇതുമൂലം ഭൂമിയുടെ ജലവിഭവശേഷി പരിപോഷിപ്പിക്കുകയെന്നത് ദുർഘടമായ കാര്യമായി മാറുന്നു. ഈ വെല്ലുവിളി അതിജീവിക്കുവാനാണ് നമ്മുടെ പൂർവികർ ജലസംഭരണികൾ നിർമ്മിച്ച് അതാത് കാലത്തെ സംസ്കാരങ്ങൾക്ക് ഉപയുക്തമാക്കിയത്. ചെറിയ രീതിയിൽ വിഭാവനം ചെയ്തിരുന്ന ഈ സംഭരണികളുടെ രൂപത്തിനും ഭാവത്തിനും കാലാനുസൃതമായി വലിയ മാനങ്ങൾ കൈവന്നു. ഇങ്ങനെ രൂപഭാവങ്ങൾക്ക് മാറ്റം വന്ന ബൃഹത്തായ മനുഷ്യനിർമ്മിത അണക്കെട്ടുകളാണ് ഡാമുകളെന്ന് പൊതുവായി അറിയപ്പെടുന്നത്. ദശാബ്ദങ്ങളായി ഡാമുകൾ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അവിഭാജ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ ഡാമുകൾ കേവലം ജലസംഭരണത്തിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നദികൾക്ക് കുറുകെയാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഏകോദ്ദേശ ഡാമുകളെന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കാലം മാറിയതോടെ വിവിധോദ്ദേശ ഡാമുകൾക്ക് പ്രചാരമേറി. ജനതയുടെ ജീവിതാഭിവൃദ്ധിക്ക് അനിവാര്യമായ ഏറ്റവും ചെലവ് കുറഞ്ഞ അടിസ്ഥാന സൗകര്യ നിർമ്മാണ രീതിയായി ഇത്തരം അണക്കെട്ടുകൾ മാറി. പക്ഷേ നിർണായകമായ ചോദ്യം ഇതാണ്: പ്രകൃതിയിൽ നിന്ന് നമ്മൾ പരിധിയിൽ കവിഞ്ഞ് ആവശ്യപ്പെടുകയാണോ? മനുഷ്യരാശിക്ക് ഏറ്റവും പ്രയോജനകരമായ അണക്കെട്ടുകളെന്ന കണ്ടുപിടുത്തത്തെ നമ്മൾ മാരക ജലബോംബുകളുടെ സൃഷ്ടിക്കായി ദുർവിനിയോഗം ചെയ്യുകയാണോ? ജലസംഭരണികൾ മാത്രമായ ഡാമുകളുടെ 3000 മുതൽ 5000 BC വരെ പഴക്കമുള്ള അവശിഷ്ടങ്ങൾ ജോർദാൻ, ഈജിപ്ത്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. 1902 ബ്യൂറോ ഓഫ് റീക്ലമേഷൻ ആക്ടാണ് മെഗാ ഡാമുകളുടെ കാലഘട്ടത്തിന് തുടക്കം കുറിച്ചത്. 15 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതും 30 ലക്ഷം ക്യൂബിക് മീറ്ററിൽ കൂടുതൽ സംഭരണശേഷിയുള്ളതുമായ അണക്കെട്ടുകളാണ് വൻ ഡാമുകളായി വേൾഡ് കമ്മീഷൻ ഓൺ ഡാംസ് ഔദ്യോഗികമായി നിർവചിച്ചിരിക്കുന്നു. ഈ നിർവചനപ്രകാരം ലോകമെമ്പാടുമായി 47,000 വൻ ഡാമുകളാണുള്ളത്. 150 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഡാമുകളുടെ മൊത്തം വിസ്തീർണം ഫ്രാൻസിന്റെ മൊത്തം വിസ്തീർണത്തെക്കാളും കൂടുതൽ വരും. ഈ ഡാമുകൾ പകുതിയോളം മുഖ്യമായും ജലസേചനത്തിനായി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 271 ദശലക്ഷം ഏക്കറിൽ ജലസേചനം നിർവഹിക്കുന്നുണ്ട് ഈ ഡാമുകൾ. അമേരിക്കൻ ഐക്യനാടുകളിൽ മാത്രം മൊത്തം 48 ട്രില്യൺ ക്യൂബിക് അടി സംഭരണശേഷിയുള്ള ഇത്തരം 8,000 ഡാമുകളുണ്ട്. ഏത് നാണയത്തിനും രണ്ട് വശങ്ങളുള്ളതുപോലെ അണക്കെട്ടുകൾക്കും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട്. ഒരു വശത്ത് ഡാമുകൾ ജലസംഭരണം, വ്യവസായവൽക്കരണം, ജലസേചനം, വെള്ളപ്പൊക്ക നിവാരണം, വിനോദം, കുടിവെള്ള വിതരണം എന്നിവയ്ക്കുപകരിക്കുന്നു. എന്നാൽ മറുവശത്ത് പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥ, മണ്ണൊലിച്ചിൽ, മണ്ണിന്റെ കൂനകൂട്ടൽ, വന്യജീവി ശോഷണം, ജനങ്ങളുടെ ആവാസ മാറ്റം, ഭൂകമ്പം, ഭൗമ ജൈവ വ്യവസ്ഥയുടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ദോഷം എന്നിവയ്ക്ക് ഡാമുകൾ കാരണമാകുന്നു. 60% നദികളുടെ വിഘടനത്തിനും 75% ജീവജാലങ്ങളുടെ സഞ്ചാര തടസ്സം സൃഷ്ടിക്കുന്നതിനും ഡാമുകൾ കാരണമായിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത്. 40 മുതൽ 80 ദശലക്ഷം വരെ ആളുകളുടെ കുടിയൊഴിപ്പിക്കലിനും ഡാമുകൾ കാരണമായിട്ടുണ്ട്. നിരവധി പ്രകൃതി രമണീയ ഭൂപ്രദേശങ്ങളും
സംസ്കാര പൈതൃക ആസ്ഥാനങ്ങളും മുങ്ങിപ്പോകുന്നതിനും ഈ ഡാമുകൾ ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഗൗരവത്തോടെ കാണേണ്ട കാര്യം, നിലവിലുള്ള ഡാമുകളിൽ 85% കണക്കാക്കിയിട്ടുള്ള കാലാവധി 2020 അവസാനിക്കുമെന്നതാണ്. ഡാമുകളുടെ എണ്ണം കൂടുന്തോറും അവയുടെ നശീകരണ ശേഷിയും വർദ്ധിക്കുമെന്നതാണ് സത്യം. അപകടാവസ്ഥയിലുള്ള 15,237 ഡാമുകളാണ് ലോകമെമ്പാടുമുള്ളതെന്ന് അമേരിക്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ റിപ്പോർട്ട് കാർഡ് വെളിപ്പെടുത്തുന്നു. സുരക്ഷിതമല്ലാത്ത ഡാമുകളുടെ എണ്ണമാകട്ടെ 2005 3,500 എന്നതിൽ നിന്നും 2007 4,095 വർദ്ധിച്ചിരിക്കുന്നു. ഡാമുകൾ തകരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ പേമാരി, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, കാലപ്പഴക്കം, അഴിമതി കൊണ്ട് സംഭവിക്കുന്ന ഗുണമേന്മയില്ലാത്ത നിർമ്മാണം, സങ്കോച വികാസശേഷിയുടെ ശോഷണം, കോൺക്രീറ്റ് ഡാമുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന നിർമ്മാണ വസ്തുവുമായി ബന്ധപ്പെട്ട വൈകല്യങ്ങൾ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഓരോ വർഷവും ഒരു വൻ ഡാം അപകടമെങ്കിലും ലോകത്തെവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ഡോളറുകളുടെ നഷ്ടത്തിനിടവരുത്തിയതും 10,000 ആളുകളുടെ മരണത്തിനിടയാക്കിയതുമായ 2,000 ഡാം അപകടങ്ങൾ 12-ാം നൂറ്റാണ്ടിന് ശേഷം ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. പേമാരിയും പ്രളയവും കൊണ്ട് 1975 ചൈനയിൽ സംഭവിച്ച ബാങ്കിയോ ഡാം അപകടമാണ് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ അണക്കെട്ട് ദുരന്തം. മൊത്തം 62 ഡാമുകളാണ് ഒന്നിനു പിറകെ ഒന്നായി തകർന്ന് 250,000 പേരുടെ ജീവൻ അപഹരിച്ചത്. സമീപകാലത്തെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം സംഭവിച്ച ഡാം ദുരന്തങ്ങളിൽ ഏറ്റവും ഭീകരം 1963 ഇറ്റാലിയൻ ആൽപ്സിലെ വയോൺ ഡാം അപകടമാണ്. 250 മീറ്ററോളം ഉയർന്ന് സംഹാര താണ്ഡവമാടിയ ഒരു സുനാമി നിരവധി നഗരങ്ങളെയാണ് അവിടുത്തെ ജനങ്ങളെ ഉൾപ്പെടെ ഒറ്റയടിക്ക് വിഴുങ്ങിയത്. 1979 ഇന്ത്യയിൽ സംഭവിച്ച മോർവി ഡാം ദുരന്തവും 1996 ഉക്രൈനിൽ സംഭവിച്ച കകോവസ്കായ റിസർവോയർ ദുരന്തവുമാണ് സമീപകാലത്തെ വൻ അണക്കെട്ട് അപകടങ്ങളിൽ മറ്റു ചിലത്. കാലാവധി കഴിഞ്ഞ ഡാമുകളാണ് തീർച്ചയായും സമീപവാസികൾക്ക് നിരന്തര ഭീഷണിയായി നിലകൊള്ളുന്നത്. ഈ ഡാമുകളുടെ സംരക്ഷണവും ചിലവേറിയതാണ്. ഒരു ഡാം നിർമ്മിക്കുമ്പോൾ തന്നെ അതിന്റെ കാലാവധി കഴിയുമ്പോൾ അതിനെ നശിപ്പിച്ച് കളയാമെന്നതിനെ കുറിച്ചുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഡാം തകർന്നാലുണ്ടാകുന്ന പ്രളയത്തിൽ തങ്ങളും തങ്ങളുടെ ആവാസ സ്ഥാനങ്ങളും മുങ്ങിപ്പോകുമെന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയുമില്ലാതെയാണ് സമീപവാസികൾ കഴിയുന്നത്. അപകടം സംഭവിച്ചാൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ എത്ര സമയമെടുക്കുമെന്നതിനെ കുറിച്ചും തീർത്തും തെറ്റായ കണക്കുകൂട്ടലുകളോടെ പണിതിട്ടുള്ള പഴയതും പുതിയതുമായ നിരവധി ഡാമുകൾ ലോകത്തെമ്പാടുമുണ്ട്. വെസ്റ്റ് വെർജീനിയയിലെ സൺഡെയൽ മൈൻ വേസ്റ്റ് ഡാമും ഒറിഗോണിലെ ക്രീക്ക് സൈഡ് ഡാമും ഇതിനുദാഹരണങ്ങളാണ്. വിവാദ ചുഴിയിൽ അകപ്പെട്ട ചില ഡാമുകളിൽ ചൈനയിലെ ത്രീ ഗോർജസ് ഡാമും എത്യോപ്യയിലെ ജൈബ് ത്രീ ഡാമും ഉൾപ്പെടുന്നു. 2010 ജൂലൈയിൽ യാങ്സൈ നദിക്ക് കുറുകെയുള്ള ത്രീ ഗോർജസ് അണക്കെട്ട് സഞ്ചയം പേമാരിയും വെള്ളപ്പൊക്കവും മൂലം തകർച്ചയുടെ വക്കിലെത്തിയിരുന്നു. ലോകത്തെമ്പാടുമുള്ള ഭരണകർത്താക്കളുടെയും നയനിർമ്മാതാക്കളുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഈ സംഭവങ്ങൾ. അവിടെ സംഭവിച്ച പേമാരിക്ക് കാരണം കാലാവസ്ഥയിൽ സംഭവിച്ച അസാധാരണ വ്യതിയാനവും ആഗോള താപനവുമാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരും കേന്ദ്രങ്ങളും വിശദീകരിച്ചത്. 1,500 പേരുടെ ജീവൻ അപഹരിച്ചതും 10,000 ആവാസ നഷ്ടത്തിനും ഇടവരുത്തിയ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ ദുരന്തമായാണ് ഔദ്യോഗിക മാധ്യമം ഇതിനെ വിശേഷിപ്പിച്ചത്. 500,000 പേരുടെയെങ്കിലും ജീവഹാനി കിടവരുത്തുവാൻ ശേഷിയുള്ള ഇറാഖിലെ ഏറ്റവും വലിയ അണക്കെട്ടായ, മുൻപ് സദ്ദാം ഡാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മോസൂൾ ഡാമാണ് ലോകത്തിലേറ്റവും അപകടാവസ്ഥയിൽ നിലകൊള്ളുന്ന ഡാമുകളിലൊന്ന്. ഈ ഡാം തകർന്നാൽ 20 ഉയരത്തിൽ ജലപ്രളയത്തിൽ 7 ദശലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ബാഗ്ദാദ് നഗരം തന്നെ 5 മീറ്റർ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നാണ്
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് കണക്കുകൂട്ടിയിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ 100 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടായിരിക്കും ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും സംഹാരശേഷിയുള്ളതും അപകടകാരിയുമായ ജലബോംബ്. സ്വന്തം ദുർവിധിക്ക് കാതോർത്ത് നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന ഒരു മനുഷ്യനിർമ്മിത തടയണയുടെ ഏറ്റവും ദൈന്യതയാർന്ന ഉദാഹരണമാണ് മുല്ലപ്പെരിയാർ ഡാം. ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്ന ആ ദുരന്തത്തിൽ മുങ്ങിപ്പോകുന്നത് അടിവാര പ്രദേശങ്ങളിലുള്ള 2.5 ദശലക്ഷത്തോളം പേരുടെ വിലപ്പെട്ട ജീവനായിരിക്കും. ഈ ഡാമിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഉത്കണ്ഠാകുലമായ കാര്യം. ജനങ്ങളുടെ ഏറ്റവും വലിയ പേടിസ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ നാളുകളേറെയില്ല എന്നതാണ് സത്യം. ഭയപ്പാടോടെ കാതോർക്കുന്ന അനിവാര്യമായ ആ ദുരന്തം സംഭവിച്ചാൽ കടപുഴകി അറബിക്കടലിലേക്കെറിയപ്പെടുന്നത് ഡാമിന്റെ കീഴ്പ്രദേശത്തുള്ള നിരവധി നഗരങ്ങളും ഗ്രാമങ്ങളും അതോടൊപ്പം അവിടുത്തെ ജനസഞ്ചയവും അവരുടെ വിലപ്പെട്ടതൊക്കെയുമായിരിക്കും. മുൻപ് സംഭവിച്ച ഡാം ദുരന്തങ്ങൾ പലതും തെളിയിച്ചത് അവ അണുസ്ഫോടനത്തെക്കാൾ വലിയ ദുരന്തമായിരിക്കുമെന്നാണ്. ദൂരമനുസരിച്ച് ഒരു സാധാരണ ബോംബിന്റെ പോലും നശീകരണശേഷി ക്രമേണ കുറഞ്ഞു വരികയാണുണ്ടാവുന്നത്. പക്ഷേ ഡാം അപകടങ്ങളെ സംബന്ധിച്ചിടത്തോളം നശീകരണശേഷി, അതുകൊണ്ടുണ്ടാകുന്ന പ്രളയം, കടലിൽ ആഞ്ഞുപതിക്കുന്ന ദൂരം എത്രയും കൂടുന്നുവോ അത്രയും വർദ്ധിക്കുകയുള്ളൂ. വിശ്വസനീയമായ കണക്കുകളനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിലും ഇടുക്കി ഡാമിലും സംഭരിച്ചിരിക്കുന്ന ജലത്തിന്റെ നശീകരണശേഷി ഹിരോഷിമയിൽ ദുരന്തം വിതച്ച ആറ്റം ബോംബിന്റെ 180 മടങ്ങായിരിക്കും. ഡാം നിർമ്മാണത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ ലോകത്തെമ്പാടും പുതിയതൊന്നുമല്ല. നർമ്മദാ നദിയിൽ ഡാം നിർമ്മാണത്തിനെതിരായി നടന്ന നർമ്മദാ ബച്ചാവോ ആന്തോളൻ, മെക്സിക്കോയിൽ നടന്ന എൽ സപ്പോർട്ടിലോ ഡാം പ്രക്ഷോഭം, ക്വീൻസ്ലാൻഡിൽ അരങ്ങേറിയ ട്രാവസ്റ്റൺ ഡാം സമരം, ക്ലൂത്ത ഡാം പ്രതിഷേധം, ടിബറ്റിലെ താവു ഡാം പ്രക്ഷോഭം, ഇവയൊക്കെയാണ് പ്രസിദ്ധമായ ചില ഡാം പ്രക്ഷോഭങ്ങൾ. ഡാമുകൾ മൂലമുണ്ടാകുന്ന മറ്റൊരു ഗൗരവകരമായ ഭീഷണി ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ഗണ്യമായ തോതിലുള്ള ബഹിർസ്ഫുരണങ്ങളാണ്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ആഗോള താപനത്തിന് കാരണമാകുന്ന 6 വാതകങ്ങളിൽ മീഥേൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് എന്നീ 3 എണ്ണത്തിന്റെ പ്രഭവ സ്രോതസ് ഡാമുകളാണ്. വർഷങ്ങളായി ഡാമിലടിഞ്ഞുകൂടുന്നതും വളരുന്നതുമായ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ വൻതോതിലുള്ള അവശിഷ്ടങ്ങളാണ് ഡാമുകളിലെ മീഥേൻ വാതകത്തിന്റെ അതിപ്രസരണത്തിനിടവരുത്തുന്നത്. ഡാമിലെ ജലസംഭരണിയുടെ ഉപരിതലം, ടർബൈനുകൾ, സ്പിൽവേ എന്നിവിടങ്ങളിലൂടെയാണ് ഈ മീഥേൻ അന്തരീക്ഷത്തിലേക്ക് പ്രസരിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ, ഡാം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിവയിലൂടെയും ഗ്രീൻ ഹൗസ് വാതകങ്ങൾ ഡാമിൽ നിന്നും ഗണ്യമായ തോതിൽ പ്രസരിച്ചേക്കാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ വൻ ഡാമുകളിൽ നിന്നും ബഹിർഗമിക്കുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ആഗോള താപനശേഷി കൽക്കരി ഉൾപ്പെടെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടേതിനേക്കാൾ കൂടുതലായിരിക്കും. ആമസോണിലെ ഹൈഡ്രോ പവർ ഡാമുകളുടെ ആഗോള താപനശേഷി 3 മുതൽ 50 പ്രകൃതിവാതക പ്ലാന്റുകളുടേതിന് തുല്യമാണെന്നാണ് ബ്രസീലിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ INPA ഗവേഷകനായ ഫിലിപ്പ് ഫേൺസൈഡ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡാമുകളിൽ നിന്നുള്ള മീഥേൻ ബഹിർ പ്രസരണത്തിന് മനുഷ്യപ്രവർത്തനങ്ങളുടെ മൊത്തം താപനത്തിന്റെ 4% പങ്കുണ്ട്. മാത്രമല്ല, മീഥേന്റെ ആഗോള താപനശേഷി കാർബൺ ഡയോക്സൈഡിന്റേതിനേക്കാൾ 21 മടങ്ങാണ്. 20 വർഷത്തെ ഡാമുകളിൽ നിന്നുള്ള മീഥേൻ വാതക ബഹിർസ്ഫുരണത്തിന്റെ അളവ് 7.5 ബില്യൺ ടൺ കാർബൺ ഡയോക്സൈഡിനോട് തുല്യമാണ്. അതെ, ഡാമുകൾക്ക് വൻ സംഹാരശേഷിയാണുള്ളത്. ഒരുപക്ഷെ മാരകമായ ന്യൂക്ലിയർ ബോംബുകളേക്കാൾ കൂടുതൽ.
ഭാവിയിൽ കൂടുതൽ ഡാമുകൾ വേണ്ടി വന്നേക്കുമെന്നത് ശരി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നല്ല രൂപകൽപ്പനയും നിർമ്മാണവും മാത്രം പോരാ, അങ്ങനെ നിർമ്മിക്കുന്ന ഡാമുകളെ കൃത്യവും നിരന്തരവുമായ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കേണ്ടതുണ്ട്. അതിനായില്ലെങ്കിൽ ആധുനിക സംസ്കാരം ഈ മനുഷ്യനിർമ്മിത ജലബോംബുകളിൽ കടപുഴക്കേറിയപ്പെട്ടേക്കാം. ഡാമിന്റെ തകർച്ച വൻ പ്രളയം സൃഷ്ടിച്ചേക്കാമെന്നുള്ളതുകൊണ്ട് അഭികാമ്യമായ കാര്യം പ്രളയ സാധ്യതയുള്ള പ്രദേശത്ത് നിർമ്മാണം നടത്താതിരിക്കുകയാണ്. ഡാം തകർന്നാൽ ജനങ്ങളെ സുരക്ഷിതമായി അതിവേഗം മാറ്റിപ്പാർപ്പിക്കുവാനുള്ള മുൻകൂർ സംവിധാനം ഡാം നിർമ്മിക്കുമ്പോഴേ വിഭാവനം ചെയ്തിരിക്കണം. വൻ ഡാമുകൾക്ക് പകരം നിരവധി ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് ജലനിരപ്പ് നിയന്ത്രിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരു പരിഹാരമാർഗം ജലവൈദ്യുതിയെ അമിതമായി ആശ്രയിക്കുന്നതിന് പകരം ഇതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുകയെന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഡാം 999 എന്ന 3D ചലച്ചിത്രം ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ബാങ്കിയോ ഡാം ദുരന്തത്തിൽ നിന്നും അതിനേക്കാൾ ഭീകരമായി സംഭവിച്ചേക്കാവുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പതനത്തെക്കുറിച്ചുള്ള ആകുലതയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡാം 999 നിർമ്മിച്ചിട്ടുള്ളത്. ഡാം ദുരന്തത്തിന്റെ ആഘാതവും ഭവിഷ്യത്തുകളും അത്യന്തം യാഥാർത്ഥ്യബോധത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള ഈ ചലച്ചിത്രം ഒരുപക്ഷെ ഡാമുകളെന്ന മാരക ജലബോംബുകളെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ സിനിമയായിരിക്കും. അതെ, പ്രകൃതി മാതാവിനെ നിഷ്കരുണം വീർപ്പുമുട്ടിക്കുന്നത് നമ്മൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമ്മയാണ് നമുക്കെല്ലാം. ഓർക്കുക, അമ്മയുടെ നഷ്ടം എല്ലാറ്റിൻ്റെയും നഷ്ടമാണ്.